എല്ലാ ആഴ്ചകളിലും പോലെ ഈ ആഴ്ചയും ഒരുപാട് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. മമ്മൂക്കിയുടെയും ടൊവിനോയുടെയും ചിയാൻ വിക്രമിന്റെയും അടക്കം സിനിമകൾ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും മികച്ചൊരു പ്രീ റിലീസ് ഹൈപ്പ് നിലവിൽ ഒരു സിനിമയും നേരിടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ തിയേറ്ററുകളിലെ പോസിറ്റീവ് ലഭ്യമായാൽ പോലും എത്രത്തോളം കളക്ഷൻ വിവിധ സിനിമകൾ നേരിടുക്കുമെന്നൊരു സംശയം പല സിനിമകളുടെ കാര്യത്തിലുണ്ട്. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ മമ്മൂക്കിയുടെ അടുത്ത മലയാളം സിനിമയായ കാതൽ. ചിത്രം ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മമ്മൂക്ക, ജ്യോതിക എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന സിനിമയുടെ ആദ്യ പ്രദർശനം നാളെ രാവിലെ 9:30 കേരളത്തിലെ തിയേറ്ററുകളിൽ ആരംഭിക്കുന്നതാണ്. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മറ്റൊരു മലയാളം സിനിമ ഫിലിപ്സ് എന്ന ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണ്. മുകേഷ്, നോബിൾ, ഒപ്പം തന്നെ ഇന്നസെന്റ് തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന സിനിമയുടെ ട്രെയിലർ എല്ലാം തന്നെ മികച്ചു നിൽക്കുന്നുണ്ട്. മറ്റന്നാൾ നവംബർ 24 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മോളിവുഡിൽ നിന്നും ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മൂന്നാമത്തെ സിനിമ അത് പഴഞ്ചൻ പ്രണയം എന്ന സിനിമയാണ്. നവംബർ 24 മറ്റന്നാളാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വിൻസി അലോഷ്യസ്, ഒപ്പം തന്നെ റോണി ഡേവിഡ് രാജ് എന്നിവരാണ് സിനിമയിൽ പ്രധാന റോളുകളിലെത്തുന്നത്. നാലാമത്തെ മലയാളം റിലീസ് മഹാറാണിയുടേതാണ്. ഷൈൻ ടോം ചാക്കോ, റോഷൻ മാത്യു, ജോണി ആന്റണി തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്ന ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത സിനിമയാണ് മഹാറാണി. ചിത്രത്തിന്റെ ട്രെയിലർ എല്ലാം തന്നെ കണ്ടപ്പോൾ അത്ര മികച്ചതായിട്ടൊന്നും തന്നെ തോന്നിയിട്ടില്ല. എന്തായാലും മറ്റന്നാൾ റിലീസ് ചെയ്യുന്ന സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ വരട്ടെ, അതറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. മോളിവുഡിലെ അടുത്തൊരു അവാർഡ് സിനിമയെ നോക്കി വിശേഷിപ്പിക്കാവുന്ന സിനിമയാണ് അദൃശ്യ ജാലകങ്ങൾ. സിനിമയിൽ ടൊവിനോ തോമസ് ആണ് നായകനായിട്ട് എത്തുന്നത്. ഡോക്ടർ ബിജു ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുകയാണ്. 2:08 സിനിമയ്ക്ക് ദൈർഘ്യം കണക്കാക്കുന്നു. മറ്റന്നാൾ റിലീസ് ചെയ്യുന്ന സിനിമയുടെ അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കാം. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളിലെ തികച്ചും ഓഫ് ബീറ്റ് സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമ കൂടിയാണ് അദൃശ്യ ജാലകങ്ങൾ. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത മാസ് മസാല കൊമേഴ്ഷ്യൽ എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ആദികേശവ എന്ന സിനിമയാണ്. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയിൽ വില്ലൻ വേഷത്തിൽ എത്തുന്നത് ജോജു ജോർജ് ആണ്. ചിത്രത്തിന്റെ ട്രെയിലർ എല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. നവംബർ 24 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഈ വീഡിയോയിലെ അവസാനത്തെ സിനിമ, ഏഴാമത്തെ സിനിമ ധ്രുവ നക്ഷത്രം എന്ന സിനിമയാണ്. ചിയാൻ വിക്രമിനെ നായകനാക്കി GVM സംവിധാനം ചെയ്ത് 2016 ചിത്രീകരണം ആരംഭിക്കപ്പെട്ട പല തടസ്സങ്ങൾ നേരിട്ട് ഏറ്റവും ഒടുവിൽ അവസാനം മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ധ്രുവ നക്ഷത്രം. കേരളത്തിൽ ഉൾപ്പെടെ സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസിനായിട്ട് എത്തുന്നുണ്ട്. ബിഗ് ബഡ്ജറ്റ് സിനിമയാണെങ്കിലും GVMന്റെ ഭാഗത്ത് നിന്നല്ലാതെ ഒരു പ്രൊമോഷൻ പരിപാടികളും സിനിമയ്ക്ക് വേണ്ടി ചെയ്യാൻ വിക്രം ഒന്നും തന്നെ പങ്കെടുത്തിട്ടില്ല. ഒരുപക്ഷെ സിനിമ ഔട്ട്ഡേറ്റഡ് ആയിരിക്കുമെന്നൊരു തോന്നൽ പ്രേക്ഷകർക്കുള്ളതുപോലെ വിക്രമിനും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ സിനിമയുടെ പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകൾ പ്രകാരം പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് സിനിമ നേരിടുത്തിരിക്കുന്നത്. അതും സിനിമയുടെ അണിയറപ്രവർത്തകരിൽ നിന്നാണ്. അപ്പോൾ മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ കേട്ടും, തുടർന്നുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ. കൂടുതൽ സിനിമാ വാർത്തകൾ കേട്ടും കാത്തിരിക്കൂ.